കരിയർ ഗൈഡൻസ് ക്യു ആൻഡ് എ പാർട്ട് 40 എല്ലാവർക്കും സ്വാഗതം. പാർട്ട് 39 താഴെ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ വീഡിയോൻ്റെയും താഴെ ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ചോദ്യങ്ങൾക്കാണ് ഞാൻ എല്ലാ പ്രാവശ്യവും ഉത്തരം നൽകാറുള്ളത്. ഇനി പുതിയ സബ്സ്ക്രൈബേഴ്സിനോടായി പറയുകയാണ്, നിങ്ങൾ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും എൻ്റെ വീഡിയോ കാണുന്നത്. ഇത് പാർട്ട് 40 ആണ് ക്യു ആൻഡ് എയുടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനു മുമ്പുള്ള വീഡിയോകളിൽ ഒത്തിരി തവണ ഒത്തിരി ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒരുപക്ഷെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതായിരിക്കാം. അതുകൊണ്ട് തന്നെ കഴിയുമെങ്കിൽ മുന്നുള്ള വീഡിയോസ് ഒന്ന് കാണാൻ ശ്രമിക്കുക. അതുപോലെ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പ്ലേലിസ്റ്റ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിൽ ഓരോ വീഡിയോസും സെഗ്രിഗേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് എടുക്കാനുള്ള ഒരു ഈസിനെസ്സിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. കരിയർ ഗൈഡൻസിൻ്റെ ക്യു ആൻഡ് എ മലയാളം ഉണ്ട്, ക്യു ആൻഡ് എ ഇംഗ്ലീഷ് ഉണ്ട്. അത് പക്ഷേ അതിനകത്ത് ഹാർഡ്ലി എനിക്ക് തോന്നുന്നു 2 or 3 വീഡിയോസ് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ മാത്രം ബേസ് ചെയ്ത് വരുന്ന സിംഗിൾ വീഡിയോസുണ്ട്. അത് മലയാളത്തിലുമുണ്ട്, ഇംഗ്ലീഷിലുമുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുന്ന പല ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ കണ്ടെത്തുവാൻ സാധിക്കും. ഇനി ഇംഗ്ലീഷിലുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് വെള്ളിയാഴ്ചകളിലാണ്. ഇക്കഴിഞ്ഞ ആഴ്ച ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ എക്കണോമിക് സർവീസിൻ്റെ വീഡിയോ ആണ്. അതൊക്കെ എക്കണോമിക് സർവീസ് പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്ന ഏത് കുട്ടികളും അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാമിനേഷൻ പോലെ തന്നെ പ്രാമുഖ്യമുള്ള മറ്റൊരു പരീക്ഷയാണിത്. പലർക്കും ഒരുപക്ഷെ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് ഇംഗ്ലീഷ് എന്ന് കേൾക്കുമ്പം തന്നെ അയ്യോ അതൊന്നും നമുക്ക് ഇംഗ്ലീഷൊരു വീഡിയോ കാണണ്ട എന്ന് പറയുന്നൊരു ആറ്റിറ്റ്യൂഡിലേക്ക് നിങ്ങൾ എത്തരുത്. കാരണം ഈവൻ ഇംഗ്ലീഷ് വീഡിയോയിലും ഞാൻ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വാക്കുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് തന്നെയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാവും, എന്നാൽ പിന്നെ നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞ പോരെ, എന്തിനാണ് ഇംഗ്ലീഷ് പറയുന്നതെന്ന്. ഒത്തിരി നോൺ മലയാളീസും നമ്മുടെ ചാനലിലുണ്ട്. കാരണം ഞാൻ എപ്പോഴും മിക്സ് ഓഫ് ലാംഗ്വേജിലാണ് വീഡിയോസ് ഇടാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അധികം വീഡിയോസ് മലയാളത്തിൽ ഇടുമ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇംഗ്ലീഷിൽ വീഡിയോസ് തരാത്തത്, അല്ലെങ്കിൽ മലയാളം വീഡിയോസിൻ്റെ താഴെ ഈ യൂട്യൂബ് തന്നെ ഇടുന്ന ക്യാപ്ഷൻസ് ഈ സബ് ടൈറ്റിൽസ് സംഭവം ഉണ്ടല്ലോ അത് ചെയ്യാത്തത് എന്താണ്. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഈ മലയാളം വീഡിയോൻ്റെ താഴെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ആ സബ് ടൈറ്റിൽ സിസ്റ്റം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയുന്നതൊന്നും എഴുതിക്കഴിക്കുന്നത് വേറൊന്നുമാണ്. ഇതിപ്പോൾ ഈ കരിയർ ഗൈഡൻസ് പോലുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ തെറ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഒരാൾ വായിച്ചെടുക്കാൽ അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊന്നും ആലോചിച്ച് നോക്കിയേ. അതുകൊണ്ടാണ് ഞാനത് ഓൺ ചെയ്യാത്തത്. അപ്പോൾ ഇംഗ്ലീഷ് ആൾക്കാർക്ക്, അതായത് നോൺ മലയാളീസിന് വേണ്ടിയിട്ടും കൂടി മനസ്സിൽ കണ്ടിട്ടാണ് ആ ഇംഗ്ലീഷ് വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ അതും നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ കാരണം ഇംഗ്ലീഷിൽ ഞാൻ ചെയ്ത ഒരു വീഡിയോ ഒരിക്കലും ഞാൻ വീണ്ടും മലയാളത്തിലും, അതായത് ഭാഷ മാറ്റി സെയിം ടോപ്പിക്ക് തന്നെ ഞാൻ ചെയ്യില്ല. അതുകൊണ്ട് ആ ഇംഗ്ലീഷ് വീഡിയോസ് നിങ്ങൾ കാണുക. ഇനി നമുക്ക് നേരെ ഇപ്രാവശ്യത്തെ ചോദ്യങ്ങളിലേക്ക് പോവാം. ഇപ്രാവശ്യം എന്താണെന്നറിയില്ല, ഒത്തിരി പേര് ബി സി എനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഷംനാ ഷനു, ഹേ ഹിയർ ഐ ആം, ഋത്തിക്, എച്ച് എസ് സിക്സ് ഹാക്സ്, ഓമനക്കുട്ടി, ഒരുപാട് പേര് ബി സി എ എന്ന കോഴ്സിനെ കുറിച്ച്. ബി സി എ ടഫ് ആണോ, ബി സി എ ചെയ്താൽ എന്താ ജോലി കിട്ടുക, അതിൻ്റെ സാലറി, ഇങ്ങനെ പല പല കാര്യങ്ങളാണ്. ബട്ട് എനിക്ക് എല്ലാം ബി സി എ റിലേറ്റഡ് ആണ് സംഭവം. ബി സി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാച്ചിലേഴ്സ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നുള്ള കോഴ്സാണ് ബി സി എ എന്ന് പറയുന്നത്. 12th class ശേഷം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന 3 വർഷം ദൈർഘ്യമുള്ള 6 semesters ഒരു പ്രോഗ്രാമാണ് ബി സി എ. ബി സി എ പ്രോഗ്രാം ചില യൂണിവേഴ്സിറ്റികൾ കമ്പ്യൂട്ടറല്ല കോമേഴ്സ്, കോമേഴ്സിൻ്റെ സ്ട്രീം എടുത്തു കഴിഞ്ഞാലും അതിലേക്ക് പെർസ്യൂ ചെയ്യാനുള്ള ഒരു എലിജിബിലിറ്റി കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് എല്ലാ യൂണിവേഴ്സിറ്റികളും അത് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കോമേഴ്സുകാരായ നിങ്ങൾ ഈ ഒരു ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ നേരത്തെ കൂട്ടി ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് അവിടെ പ്രവേശനം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളത്. ഈവൻ ഹ്യൂമാനിറ്റീസുകാർക്കും ബി സി എക്ക് അഡ്മിഷൻ കൊടുക്കുന്ന വളരെ ചുരുക്കം ചില സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ അന്വേഷിക്കണം. എന്നാലും ബേസിക്കലി എനിക്ക് പറയാനുള്ളത് ഒരു കമ്പ്യൂട്ടർ ആൻഡ് മാത്തമാറ്റിക്സ് ഈ രണ്ട് സാധനത്തിൻ്റെയും ബേസ് ഉള്ള കുട്ടികൾക്കാണ് ഇത് കുറച്ച് മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോഴത്തേനും ഈസി ആയിട്ട് കോഴ്സ് ചെയ്യാൻ പറ്റുക. ഇനി ഇത് ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഡിഫറൻസ് ബി സി എയും ബി എസ് സി കമ്പ്യൂട്ടർ സയൻസും, കാരണം ഈ രണ്ട് കോഴ്സാണ് എപ്പോഴും നമ്മൾ കൺഫ്യൂസ് ചെയ്യാറുള്ളത്. ഈ ബി സി എ എന്ന് പറയുന്നത് കുറച്ചൊരു ആപ്ലിക്കേഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സാണ്. വേറെ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്നത് ഒരു കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സാണ്. അതാണ് ഇത് തമ്മിലുള്ളൊരു മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത്. ബി സി എയിൽ നിങ്ങൾ കുറച്ച് കൂടുതൽ ആപ്ലിക്കേഷൻ റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രോഗ്രാമിംഗ്, ഡാറ്റാബേസ് സ്ട്രക്ചേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പഠിക്കും. പക്ഷേ ആപ്ലിക്കേഷൻ ഓറിയൻറ്റഡ് ആയിട്ടാണ് നിങ്ങൾ പഠിക്കുന്നത് എന്ന് നിങ്ങൾ പ്രത്യേകം ഓർമ്മിക്കുകയും വേണം. ഇതുകൊണ്ട് ഇപ്പം ഇൻഫർമേഷൻ ടെക്നോളജിയുടെ മേഖലയിലേക്കൊക്കെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ് ഈ പറയുന്ന ബി സി എ എന്ന് പറയുന്നത്. ബി സി എ പഠിച്ചു കഴിഞ്ഞാൽ എത്ര സാലറി കിട്ടുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആണ്. ഇറ്റ്
ഡിപ്പെൻഡ്സ് ഓൺ യുവർ സ്കിൽ സെറ്റ്സ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ അവിടെ നിന്ന് ബി സി എ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എം സി എ പോലുള്ള കോഴ്സുകൾ പഠിക്കാം, ഹയർ സ്റ്റഡീസിന് പോവാം, അതിനെല്ലാം ഓപ്ഷൻ ഉണ്ട്. ഐ ടിയിലേക്ക് എൻട്രി, അതായത് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന ഫീൽഡിലേക്ക് എൻട്രി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളാണ് ഈ ഒരു ഇതിലേക്ക് പോകേണ്ടത്. ഇപ്പോൾ ഡാറ്റാബേസ്, നെറ്റ്വർക്കിംഗ്, ഇങ്ങനെ വാട്ട് എവർ ഏരിയാസ് അതിലേക്കൊക്കെ നിങ്ങൾക്ക് പോകാൻ സാധിക്കും. ഇനി അനബലിൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് പഠിക്കുകയാണെങ്കിൽ അപ്പോൾ ഹോട്ടൽ മാനേജ്മെൻറ്റിന് പോകാൻ താല്പര്യമുണ്ട്. ഇന്ത്യയിൽ ഇതിന് സ്കോപ്പ് ഉണ്ടോ? ഇന്ത്യയിൽ ജോലി ചെയ്താൽ നല്ല സാലറി കിട്ടുമോ? അതോ പുറത്തു പോകണോ? ഇതൊക്കെയാണ് അനബലിൻ്റെ സംശയം. അനബൽ ഹോട്ടൽ മാനേജ്മെൻറ്റ്, ബി എസ് സി ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്നാണ് ആ കോഴ്സിൻ്റെ പേര്. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിലും ജോലി കിട്ടും, കിട്ടായികയൊന്നുമില്ല. ഓക്കെ, പക്ഷെ നിങ്ങൾ പലപ്പോഴും ചില കോഴ്സുകൾ പഠിക്കുമ്പോൾ ആദ്യമേ തന്നെ, അതായത് പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ വലിയ സാലറിയാണ് പലപ്പോഴും കുട്ടികൾ എക്സ്പെക്ട് ചെയ്യാറുള്ളത്. ആൻഡ് ലെറ്റ് മീ ടെൽ യു ഫ്രം എ വെരി റിയലിസ്റ്റിക് പോയിന്റ് ഓഫ് വ്യൂ, നിങ്ങൾ പഠിച്ചിറങ്ങിയ പാടെ നിങ്ങൾക്ക് വലിയൊരു സാലറി സ്കെയിൽ കിട്ടുക എന്ന് പറയുന്നത് അത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. നല്ലൊരു സാലറി സ്കെയിലിലേക്ക് നിങ്ങൾ വന്നെത്തുന്നത് ഇറ്റ് കംസ് ത്രൂ എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് ആ ജോലി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളത് ഒരു എംപ്ലോയറിൻ്റെ അടുത്ത് നിങ്ങൾ പ്രൂവ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ സാലറി സ്കെയിൽ ഹയർ ലെവലിലേക്ക് പോകുന്നത്. ഇനി നിങ്ങൾ ചില ഗവൺമെൻറ് ജോലികളാണ് വേറെ കൃത്യമായിട്ട് സാലറി സ്കെയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും, ഇത്രയാണ് ബേസിക് സാലറി, ഇത്രയാണ് ടി എ, ഇത്രയാണ് ഡി എ, അല്ലെങ്കിൽ ഓരോ വർഷത്തെയും ഇൻക്രിമെൻ്റ് ഇത്രയാണ്, ഇങ്ങനെ പറഞ്ഞ് കൃത്യമായി വരുന്ന സാലറി സ്കെയിലുകളുള്ള ജോലികളുണ്ട്. ഇപ്പോൾ ബാങ്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ പി എസ് സി വഴി, യു പി എസ് സി വഴി നമ്മൾ കയറുന്ന ചില പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് കൃത്യമായി പറയാൻ പറ്റും. ഇതാണ് ഇപ്പോൾ ടീച്ചിങ്ങിൻ്റെ പൊസിഷൻ, സർക്കാർ സ്കൂളുകളിലെ ടീച്ചിങ്, അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് പറയാം ഇത്രയാണ് സാലറി, ഇങ്ങനെയാണ് ഇൻക്രിമെൻറ്റുകൾ ഉണ്ടാവുക എന്നൊക്കെ. പക്ഷേ നമ്മളൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ പറ്റില്ല. ഇപ്പോൾ ഈവൻ ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ മേഖല, അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത്, ഇപ്പോൾ ആ മേഖലയിലായാലും സ്റ്റാർട്ടിങ്ങിൽ പ്ലീസ് ഡോണ്ട് എക്സ്പെക്ട് ഹയർ സാലറീസ്. നിങ്ങൾ വളരെ ബേസ് ലെവൽ ഓഫ് സാലറിയിൽ നിന്ന് തുടങ്ങേണ്ടി വരും. ബട്ട് ഡെഫിനറ്റ്ലി യു ക്യാൻ ഗ്രോ. എബ്രോഡ് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യൻ മണിയിലേക്ക്, അത് ഹോട്ടൽ മാനേജ്മെൻ്റ് എന്നല്ല, ഏത് ജോലി നമ്മൾ നോക്കിയാലും ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേനും ദ എമൗണ്ട് വിൽ ബി ഹയർ. അപ്പോൾ നമുക്ക് തോന്നും ഓ ഇത്ര പൈസ തന്നെ കിട്ടുമോ എന്ന് തോന്നും. പക്ഷെ ആ നാട്ടിൽ നമ്മൾ ജീവിക്കേണ്ടേ, അപ്പോൾ ആ ജീവിത ചെലവ് എന്ന് പറയുന്നത് നമ്മൾ കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ അത് ഭയങ്കരമായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഏതാണ്ട് സെയിം തന്നെയാണ് വരിക. അപ്പോൾ സ്ലോലിയാണ് നമ്മൾ ഗ്രോ ചെയ്ത് വരിക എന്നുള്ളത് ഏത് കോഴ്സ് എടുത്താലും നിങ്ങൾ കുട്ടികൾക്ക് ഓർമ്മ വേണം കേട്ടോ. അല്ലാതെ പഠിച്ചിറങ്ങിയ പാടെ ഹൈ സാലറി, ദാറ്റ് വിൽ നോട്ട് ഹാപ്പൻ. ഇറ്റ് വിൽ ബി എ ഗ്രാജുവൽ ഗ്രോത്ത്. ഇനി കാർ വേൾഡ്, 5 തവണയായിട്ട് ചോദ്യം ചോദിക്കുകയാണ് കേട്ടോ. പോളിടെക്നിക് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് സെക്കൻഡ് ഇയർ ആണ്. ആ ഓക്കെ, അതായത് സെക്കൻഡ് ഇയറിൽ പഠിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ പോളിടെക്നിക് കമ്പ്യൂട്ടേഴ്സാണ് എടുത്തേക്കുന്നത്. ആൾക്ക് ബി ടെക്കിന് പോകാൻ താല്പര്യമില്ല, പക്ഷേ ഏതെങ്കിലും ഷോർട്ട് ടേം കോഴ്സുകൾ പറഞ്ഞു തരാമോ, ലൈക്ക് ഫുൾ സ്റ്റാക്ക്, ഡാറ്റ അനലിസ്റ്റ് ഇങ്ങനെയുള്ളത്. അതുപോലെ തന്നെ ഐ എൽസ് എഴുതാൻ താല്പര്യമുണ്ട്, അതും ഒന്ന് പറഞ്ഞു തരാമോ എന്നുള്ളതാണ് ചോദ്യം. ഈ ഷോർട്ട് ടേം കോഴ്സുകൾ, ഇപ്പോൾ ബി ടെക്കിന് പോകേണ്ട ഷോർട്ട് ടേം കോഴ്സാണ് എടുക്കാൻ താല്പര്യമെങ്കിൽ നിങ്ങൾ തന്നെ എഴുതിയിരിക്കണ മാതിരി ഫുൾ സ്റ്റാക്കോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന ഡാറ്റ അനലിസ്റ്റോ അങ്ങനെയുള്ള ഡാറ്റ സയൻസോ അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. പക്ഷെ അതിൽ ഏത് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത്, നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന കോഴ്സ്, അത് പോളിടെക്നിക് ആകുമ്പോൾ ഒരു ഡിപ്ലോമ ലെവൽ കോഴ്സാണ്. അത് പഠിക്കുമ്പോൾ തന്നെ ഏതെങ്കിലും ഒരു ഏരിയ ഓഫ് കമ്പ്യൂട്ടേഴ്സിൽ നമുക്കൊരു ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ടാവണം. അത് ചിലപ്പം പ്രോഗ്രാമിങ്ങിലായിരിക്കും, ചിലപ്പം നെറ്റ്വർക്കിംഗ് ആയിരിക്കാം, ചിലപ്പം ഹാർഡ്വെയറിൻ്റെ എന്തെങ്കിലും ആയിരിക്കാം. സോ വാട്ട് എവർ ദാറ്റ് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഇസ്, അതിനെ പിക്ക് ചെയ്തിട്ട് അതിൽ ഒരു ഫർദർ കോഴ്സ്, അതിപ്പം ബാച്ചിലർ ലെവലിൽ പഠിക്കാൻ ഉദ്ദേശമില്ല എന്നുണ്ട് എങ്കിൽ അതിൻ്റെ തന്നെ എന്തെങ്കിലും സർട്ടിഫിക്കേഷനോ ഹയർ ഡിപ്ലോമോസോ ഒക്കെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ രീതിയിൽ പോകാം. പക്ഷേ ഈ ചോദ്യം ഞാൻ പിക്ക് ചെയ്തതിന് പിന്നിലുള്ള ഒരു പ്രധാന കാര്യം എന്താ പറയുക, ആളിതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഐ എൽസ് എഴുതാൻ താല്പര്യമുണ്ട്, അതൊന്ന് പറഞ്ഞു തരാമോ. സി ഐ എൽസ് എന്ന് പറയുന്നത് നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യാനായി നിങ്ങൾ എഴുതുന്ന ഒരു പരീക്ഷയാണ് ഈ ഐ എൽസ് എന്ന് പറയുന്നത്. അല്ലാതെ ഐ എൽസ് വെറുതെ എല്ലാവരും അങ്ങ് എഴുതണം, എനിക്ക് തോന്നുന്നു ചിലരുടെ മനസ്സിലെങ്കിലും ഈ ഐ എൽസ് എന്ന് പറയുന്ന പരീക്ഷയെ കുറിച്ചിട്ടുള്ള ഒരു തെറ്റിദ്ധാരണ കിടപ്പുണ്ട്. ഞാനൊരു സിംഗിൾ വീഡിയോ ചെയ്തു തരാം കേട്ടോ, എന്താണ് ഈ ഐ എൽസ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ചിലർ ഇംഗ്ലീഷ് പഠിക്കണം എന്ന് തീരുമാനിക്കുമ്പോൾ ആദ്യം പറയുന്നത് ഞാൻ ഐ എൽസിന് പഠിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഇംഗ്ലീഷ് പഠിക്കാനായി നിങ്ങൾ എഴുതേണ്ട, ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് നിങ്ങൾ പോകേണ്ട ഒരു കോഴ്സ് അല്ല ഐ എൽസിൻ്റെ കോഴ്സ് എന്ന് പറയുന്നത്. ഐ എൽസ് എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിലേക്ക് നിങ്ങൾ മൈഗ്രേറ്റ് ചെയ്യാൻ
താല്പര്യപ്പെടുന്നുവെങ്കിൽ, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ, അവിടെ പോകുന്നതിന് മുൻപ് തന്നെ ആ രാജ്യത്ത് ചെന്ന് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജിൽ പിടിച്ചു നിൽക്കാൻ പറ്റും. കാരണം അവിടെയൊക്കെ പഠിപ്പിക്കുന്നത് ആ ഭാഷയിലായിരിക്കില്ലേ. അപ്പോൾ അത് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് പറയുക. ഇപ്പോൾ IELTS എന്ന പരീക്ഷയിൽ ഇപ്പോൾ ലിസണിങ്ങിന് ഇത്ര ഉണ്ടാവണം, സ്പീക്കിങ്ങിന് ഇത്ര ഉണ്ടാവണം, റൈറ്റിങ്ങിന് ഇത്ര ഉണ്ടാവണം, അല്ലെങ്കിൽ റീഡിങ്ങിന് ഇത്ര ഉണ്ടാവണം, ഓവറോൾ സ്കോർ ഇത്ര ഉണ്ടാവണം. ഇങ്ങനെയൊക്കെ ഓരോ കൺട്രീസിലും ഓരോ കണ്ടീഷൻസ് ഉണ്ടാവും. ആ കണ്ടീഷൻസ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി എഴുതുന്ന പരീക്ഷയാണ് ഈ IELTS എന്ന് പറയുന്ന പരീക്ഷ കേട്ടോ. ഇനി ജെറിൻ നാറാണത്തെ ഭ്രാന്തൻ അതാണ് പേര്. പിന്നെ ഇവരൊക്കെ ചോദിച്ചേക്കുന്ന ചോദ്യം എന്തറിയോ, BSW കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. BSW എന്ന് വെച്ചാൽ എന്തൊക്കെ പേരാണ് നിങ്ങൾ യൂട്യൂബിൽ ഇത് യൂസർ നെയിമായിട്ട് ഇടുക? BSW ബാച്ചിലർ ഇൻ സോഷ്യൽ വർക്കാണ് കേട്ടോ. ഇതും എഗെയിൻ 12 ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന 3 വർഷം ദൈർഘ്യമുള്ളൊരു കോഴ്സാണ്. നിങ്ങൾ 12 ക്ലാസ്സിൽ ഏത് സബ്ജക്റ്റാണ് എടുത്തിട്ടുള്ളതെങ്കിലും, അതായത് സയൻസ്, കോമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, 3 പേർക്കും BSW കോഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോഷ്യൽ വർക്കർ ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ BSW കോഴ്സ് പഠിക്കുക. ഇതിൻ്റെ ഹയർ കോഴ്സ് എന്ന് പറയുന്നത് MSW ആണ്. ഇത് പഠിച്ചിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ജോലി സാധ്യത 1 NGOകളിലാണ്. NGO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ്. അങ്ങനെയുള്ള ഒത്തിരി ഓർഗനൈസേഷൻസ് നമുക്ക് ഇന്ത്യയിലും ഉണ്ട്. ഇപ്പോൾ ഈ ഖാൻ അക്കാഡമി ഒക്കെ പോലെ എല്ലാം നിങ്ങൾ കാണുന്നത് NGOs ആണ്. അത്തരമുള്ള ഏതെങ്കിലും NGOയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ തന്നെ പല പല നോഡൽ ഏജൻസീസ് എന്ന് പറയില്ലേ, അത്തരം നോഡൽ ഏജൻസീസിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. പിന്നെ ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സാമൂഹ്യക്ഷേമ വകുപ്പ്. അപ്പം അത്തരം പല വകുപ്പുകൾക്ക് കീഴിലും റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രൊജക്റ്റുകൾ ഉണ്ടാവില്ലേ, ഈ പ്രൊജക്റ്റുകളൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ടുള്ള ഗ്രൗണ്ട് വർക്കുകൾ ചെയ്യുന്നിടത്ത് BSW MSW കഴിഞ്ഞ ആൾക്കാരെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളാണ് അതിന് വേണ്ടിയിട്ട തരത്തിൽ പഠിക്കണത്. പക്ഷേ ആ വർക്ക് ഇപ്പം എല്ലാ കോഴ്സ് പഠിച്ചവരും ഒക്കെ അതിൽ ജോലി ചെയ്യുന്നുണ്ടാവും. ബട്ട് ആക്ച്വലി അത്തരം വർക്കുകൾ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റിയാണ് നിങ്ങൾ BSW MSW കോഴ്സുകൾ പഠിക്കുമ്പോൾ ബിൽഡ് ചെയ്യുന്നത്. MSW പഠിക്കുമ്പോൾ നിങ്ങൾക്ക് സ്പെഷ്യലൈസ് ചെയ്യാനും ഓപ്ഷനുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ കൗൺസിലിംഗ് അങ്ങനെയൊക്കെയുള്ള പല വിഷയങ്ങളിലും നിങ്ങൾക്ക് സ്പെഷ്യലൈസ് ചെയ്യാനും പ്രൊവിഷനുണ്ട്. ഇനി ഹേമ ചോദിക്കുന്ന ഈ ട്രാൻസ്ലേറ്റർ അല്ലെങ്കിൽ ഇൻ്റർപ്രിറ്റർ ജോബിനെ പറ്റി, അതിൻ്റെ സ്കോപ്പിനെ പറ്റി. ട്രാൻസ്ലേറ്റർ ഇൻ്റർപ്രിറ്റർ ഒക്കെ ആവാൻ വേണ്ടിയിട്ട് ഇന്നൊരു കോഴ്സ് തന്നെ പഠിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ആ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. പക്ഷേ അതർ ലാംഗ്വേജസ് ദാൻ ഇംഗ്ലീഷ് കേട്ടോ, ഇപ്പോൾ ജർമ്മൻ അല്ലെങ്കിൽ ഫ്രഞ്ച് ഇത്തരം ഭാഷകളാണ് എങ്കിൽ ആ ഭാഷകളിലുള്ള ചില സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് ചോദിക്കാറുണ്ട് ഇത്തരം ചില പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ട്. ബേസിക്കലി നിങ്ങൾ സ്കിൽഡ് ആയിരിക്കണം. ഒരു ഭാഷ ഒരാൾ പറയുന്നത് കേൾക്കുമ്പോഴത്തേനും അതിനെ ഇമീഡിയറ്റ്ലി മറ്റു ലാംഗ്വേജിലേക്ക്, അതായത് മറ്റതെന്ന് പറയുന്നത് ഒരുപക്ഷെ മലയാളമായിരിക്കാം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആയിരിക്കാം, ഏതോ ഭാഷയിലേക്കാണോ നിങ്ങൾ സ്വിച്ച് ചെയ്യേണ്ടത്, ഈ രണ്ട് ഭാഷകളിലുമുള്ള നിങ്ങളുടെ കപ്പാസിറ്റി അതുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇത്തരം പ്രൊഫഷനുകളിലേക്ക് തിരിയാൻ പറ്റും. ഇപ്പോൾ ഈവൻ ഇപ്പം ഈ പ്രസംഗങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്, സിനിമകളുടെ സബ്ടൈറ്റിൽ എഴുതുന്നിടത്ത്, അപ്പോൾ ഇങ്ങനെ പല സ്ഥലങ്ങളിലുമാണ് നിങ്ങൾക്ക് ജോലി സാധ്യതയുള്ളത്. ഫാത്തിമത്തുൽ ഫിദ, JEE എൻട്രൻസ് അതിൻ്റെ ഈ മെയിൻ എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്നാണ് ചോദിക്കുന്നത്. സി JEE പരീക്ഷ കഴിഞ്ഞാൽ ആദ്യം മെയിൻ എഴുതുന്നു, മെയിൻ ക്ലിയർ ചെയ്താൽ മാത്രം നിങ്ങൾക്ക് അടുത്ത അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന എക്സാം എഴുതാൻ പറ്റണം. അഡ്വാൻസ്ഡ് എക്സാം എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ സെലക്റ്റഡ് ആണ് എങ്കിൽ ഈ സിംഗിൾ വിൻഡോ സിസ്റ്റം ഇല്ലേ, 10 ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ 11 പോയപ്പോഴത്തേനും ഒരു സിംഗിൾ വിൻഡോ സിസ്റ്റം, അഡ്മിഷൻ സിസ്റ്റം ഉണ്ടായിരുന്നില്ലേ, അതുപോലെ തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള സ്ഥാപനങ്ങളും താല്പര്യമുള്ള കോഴ്സുകളും നിങ്ങളുടെ ഓർഡറിനനുസരിച്ച് സെലക്ട് ചെയ്യുന്നു. നിങ്ങളുടെ മാർക്കും ഇതും തമ്മിൽ മാച്ച് ആവുകയാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളുടെ അഡ്മിഷൻ്റെ ഫർദർ പ്രോസസ്സിന് വേണ്ടി വിളിക്കുന്നു. അത് തന്നെയാണ് അതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇനി ചില കോളേജുകളുണ്ട് നിങ്ങൾക്ക് JEE മെയിനിൻ്റെ സ്കോർ വെച്ചിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു ഇത് വരുമ്പോഴത്തേനും മെയിൻ സ്കോർ വെച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഇസ് ദി പ്രോസസ്. ഇനി അശ്വറു ചോദിക്കുന്നത്, BTech ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണോ അതോ BTech ഇൻ CSE അതായത് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണോ ബെറ്റർ എന്നുള്ളതാണ്. കൂടെ ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഈ എക്സ്ട്രാ ടെറസ്ട്രിയൽ ലൈഫിനെ കുറിച്ച്, ഏലിയൻസിനെ കുറിച്ചൊക്കെ റിസർച്ച് ചെയ്യുകയാണെങ്കിൽ ഏത് കോഴ്സാണ് പഠിക്കുന്നത്? ഓക്കെ, അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഡയറക്റ്റ് ആയിട്ട് BTech ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോകുന്നതിന് പകരം കമ്പ്യൂട്ടർ സയൻസിൻ്റെ ബേസിക്കാണ് ഇതിനെല്ലാത്തിനും ആവശ്യം, ബേസ് അതാണ് ആവശ്യം. സോ ഗോ ഫോർ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആൻഡ് ദെൻ ഗെറ്റ് സ്പെഷ്യലൈസ്ഡ്. കാരണം അത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും, ഓക്കെ എനിക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഫർദർ സ്പെഷ്യലൈസ് ചെയ്യണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വേണം. അതിനനുസരിച്ച് ഫർദർ സ്പെഷ്യലൈസേഷനിൽ പോകുന്നതായിരിക്കും ഇച്ചിരി കൂടെ ബെറ്റർ. ഈ എക്സ്ട്രാ ടെറസ്ട്രിയൽ ലൈഫിനെ കുറിച്ചൊക്കെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം പോയി ഫിസിക്സ് പഠിക്കുക. ഓക്കെ, കാരണം ഫിസിക്സ് ആണ് അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. ഫിസിക്സ് പഠിച്ച് അതിൽ ഫർദർ ഇൻട്രസ്റ്റ് കയറുമ്പോൾ ഫർദർ റിസർച്ചിനൊക്കെ നിങ്ങൾ പോയില്ലേ PhD ഒക്കെ എടുക്കുന്ന സമയം, അപ്പോഴാണ് നിങ്ങൾ ഇത്തരം സബ്ജക്റ്റുകളിലേക്കൊക്കെ തിരിയേണ്ടി വരിക. ഇനി
ദേവിക ദേവിക ചോദിക്കുന്നത് ഇൻഡസ്ട്രിയൽ സൈക്കോളജിയെ കുറിച്ചിട്ടാണ്. ഈ ഇൻഡസ്ട്രിയൽ സൈക്കോളജി എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിൽ എപ്പോൾ നോക്കിയാലും മനുഷ്യർ വർക്ക് ചെയ്യുന്നുണ്ടാവില്ലേ, അപ്പം ഈ ഹ്യൂമൻ ആൾക്കാർ അവരുടെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാൻ, അവരുടെ ഗ്രോത്ത് പാറ്റേൺ അവർക്ക് മുന്നിൽ കൃത്യമായി കാണിച്ചു കൊടുക്കാൻ, ഇതിനൊക്കെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുന്നത്. അതായത് ഒരു ഒരു മനുഷ്യരും ഓർഗനൈസേഷനും, ഇപ്പോൾ എപ്പോഴും ഓർഗനൈസേഷൻ കൂടുതൽ ഗ്രോത്തിലേക്ക് പോകുന്ന എപ്പോഴാണ്, ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് മനുഷ്യരവിടെ ജോലി ചെയ്യുമ്പോഴാണ്. അപ്പോൾ അതിന് മനുഷ്യർക്ക് കുറേ കാര്യങ്ങൾ വേണ്ടി വരും. പ്രോബബ്ലി അവരുടെ ഇപ്പം അവരുടെ കരിയർ ഗ്രോത്ത് കൃത്യമായി നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കണം. ചിലപ്പോൾ ഇൻസെൻറ്റീവ് പ്ലാൻസ് വർക്ക്ഔട്ട് ചെയ്യേണ്ടി വരും, വർക്ക് പ്ലേസ് നല്ലതാക്കേണ്ടി വരും. അപ്പോൾ അത് ഈ ഇൻഡസ്ട്രിയൽ സൈക്കോളജി പഠിച്ച ആൾക്കാരാണ് മനസ്സിലാക്കുക, എന്തുകൊണ്ട് മനുഷ്യർ അവർ സന്തോഷമായി ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ സന്തോഷം ഇല്ലാതെ ജോലി ചെയ്യണു, എന്ത് ചെയ്തു കഴിഞ്ഞാൽ അവരെ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാം. ഇത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള കൂടുതൽ പഠനത്തിനെയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ സൈക്കോളജി എന്ന് പറയുന്നത്. ഇറ്റ്സ് എ വാസ്റ്റ് ഏരിയ, അതിൻ്റെ ഒരു ഏരിയ ആണ് ഞാനിപ്പം കുറച്ചൊന്ന് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചത്. ഓക്കെ, ഇനി കൃഷ്ണനുണ്ണി ചോദിക്കുന്നത് നോവലിസ്റ്റ് ആകാൻ താല്പര്യമുണ്ട്, അപ്പോൾ ബി എ ഡിഗ്രി നിർബന്ധമാണോ, സയൻസ് ആണ് എടുത്തത്, ഏജ് ലിമിറ്റ് ഉണ്ടോ, സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദിയാണ്. കൃഷ്ണനുണ്ണി നോവലിസ്റ്റ് ആകാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരിക്കലും ഒരു നോവലിസ്റ്റിനോട് ആരും നിങ്ങൾ എന്തെന്നാ പഠിച്ചത് കോളേജിൽ നിന്നൊന്നും ചോദിക്കാൻ പോണില്ല. നിങ്ങൾ എഴുതുന്ന നോവൽ നല്ലതാണോ, അത് ആൾക്കാർക്ക് ഇഷ്ടമാവണുണ്ടോ, അതിനനുസരിച്ച് നിങ്ങൾ കരിയറിൽ ഗ്രോ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു നോവലിസ്റ്റ് ആകാനാണ് ഉദ്ദേശമെങ്കിൽ, പ്ലസ് നമ്മുടെ ഒരു പഠിത്തവും കൂടി നമ്മൾ അതിൻ്റെ കൂടെ കൊണ്ടുപോകാൻ ചിന്തിക്കുമ്പോൾ, ഏത് ഭാഷയിലുള്ള നോവലാണോ നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്നത് ആ ഭാഷ നമ്മൾ ബാച്ചിലേഴ്സിന് പഠിച്ചു കഴിഞ്ഞാൽ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഹിന്ദിയിൽ എഴുതാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഹിന്ദി പഠിക്കൂ, ഇംഗ്ലീഷ് ആണെങ്കിൽ ബി എ ഇംഗ്ലീഷ് പഠിക്കൂ, ഇനി മലയാളം ആണെങ്കിൽ ബി എ മലയാളം പഠിക്കൂ, അങ്ങനെ പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കൂ. ഒപ്പം ഒരുപാട് കാര്യങ്ങൾ വായിക്കുക, മനസ്സിലാക്കുക, ആ ഒരു റൈറ്റിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. ഇനി സുരേഷ് മാസ്റ്റർ, മാസ്റ്റർ ചോദിച്ചേക്കണത് മാസ്റ്ററിന് കുറേ കുട്ടികൾ പിന്നെ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിലെ കോളമിസ്റ്റ് ആകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അപ്പോൾ അവർ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ചോദിക്കണത്. മാഷ, അവർ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഇപ്പോൾ ട്വൽത്ത് കഴിഞ്ഞിട്ട് അവരോട് ഇപ്പം ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിൻ്റെ കോളമിസ്റ്റ് ആവുക എന്നുള്ളതാണ് ആഗ്രഹം. അതുകൊണ്ട് തന്നെ അവർ ബാച്ചിലേഴ്സ് ഇംഗ്ലീഷിലെടുക്കാൻ പറയുക. ഇപ്പം ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുക്കണമെന്ന് നിർബന്ധമില്ല, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷോ ഫങ്ഷണൽ ഇംഗ്ലീഷോ ആയാലും കുഴപ്പമില്ല, അത് ആണ് കുറച്ചും കൂടി നന്നാവുക ചിലപ്പോൾ. അപ്പോൾ അതൊന്ന് എടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്ന സമയത്ത് ജേർണലിസം ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിൽ ജേർണലിസം ചെയ്യുക, എന്നിട്ട് അവരുടെ റൈറ്റിംഗ് സ്കില്ല് കൂടി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക, ആ രീതിയിൽ മുമ്പോട്ട് പോവാം. ഹൗ ടു ബിക്കം ജേർണലിസ്റ്റ് എന്ന് പറയുന്ന ഒരു, അതായത് ഹൗ ടു ബിക്കം സീരീസിനകത്ത് ഒരു ജേർണലിസ്റ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, മാതൃഭൂമിയിലെ ശ്രീജയായിരുന്നു അത്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഐ ബട്ടണിൽ ഇട്ടിട്ടുണ്ട്, അതൊന്നും കാണാൻ പറയുക കുട്ടികളോടും. ആള് മലയാളം ടെലിവിഷൻ ചാനലിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വിൽ ആക്ച്വലി ബി ഹെൽപ്ഫുൾ ടു ഗെറ്റ് ഇൻ ടു ഈ പറയുന്ന ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറുകളിലും ഒക്കെ. അപ്പോൾ അത് ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. ഇനി ധൻശ്രീ ചോദിച്ചിരിക്കുന്നത് What are the courses that someone can study after completing 12th grade abroad, especially UAE? നിങ്ങള് യുഎഇയിലോ ഇനി എവിടെ ആയിക്കോട്ടെ, നിങ്ങൾ 12th ക്ലാസ് പഠിച്ചിട്ട് ഇന്ത്യയിൽ ഫർദർ സ്റ്റഡീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഇന്നത് മാത്രമേ പഠിക്കാൻ പാടുള്ളൂ ഇന്ത്യയിൽ, ഇന്നത് പഠിക്കാൻ പാടില്ല, അങ്ങനെ ഇല്ല. നിങ്ങൾ എന്ത് കോഴ്സ് പഠിക്കാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് പഠിക്കാനുള്ള സ്കോപ്പ് ഉണ്ട്. നിങ്ങൾ 12th ക്ലാസ് യുഎഇയിലാണ് ചെയ്തതെങ്കിലും ഒരു പ്രശ്നവും ഇല്ല. വാട്ട് എവർ കോഴ്സ് ദാറ്റ് യു വോണ്ട് ടു പെർസ്യൂ ഇൻ ഇന്ത്യ, യു ആർ എലിജിബിൾ ടു ഡു ദാറ്റ് കേട്ടോ. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ നിങ്ങളുടെ ഒരു താല്പര്യം, അതായത് ഇൻട്രസ്റ്റ്, പാഷൻ, സ്കിൽസ് ഒക്കെ കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം റൈറ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് ചൂസ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങൾ അവസാനിക്കുന്നു. ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു, ചോദ്യങ്ങൾ അവസാനിക്കുന്നു എന്ന് ഞാൻ പറയുമ്പോഴും ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, ഒരുപാട് ചോദ്യങ്ങൾ ഉത്തരം ഞാൻ പറഞ്ഞിട്ടില്ല, സമയത്തിൻ്റെ ഒരു പ്രശ്നം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോൻ്റെ താഴെ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അണ്ടിൽ ദെൻ, ഗുഡ് ബൈ.